പാലസ്തീനിൻ്റെ മണ്ണിൽ ഇന്നും ഒരു കല്ലറ തുറന്നു കിടക്കുന്നു. അതിൻ്റെ മുഖത്ത് ഇങ്ങനെയൊരു എഴുത്തും, ഹീ ഈസ് നോട്ട് ഹിയർ, ഹീ ഈസ് റിസൺ. അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അത് മറ്റാരുടെയുമല്ല, ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ കല്ലറയാണ്. ആൽഫ ടി വി അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ പ്രത്യാശയുടെ പുനരുത്ഥാനത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. മഹാന്മാരുടെ എല്ലാം ചരിത്രം മരണം കൊണ്ട് അവസാനിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുവാൻ വീണ്ടും രണ്ടോ മൂന്നോ നാളുകൾ കൂടെ വേണ്ടി വന്നു. കാരണം അവിടുന്ന് മരണത്തെ വെന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. എന്താണ് യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും നിസ്തുല്യത? ആൽഫ ടി വി നിങ്ങളോടൊപ്പം ചർച്ച ചെയ്യുന്നു. ഇന്നത്തെ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നത് പ്രമുഖ മാധ്യമ പ്രവർത്തകനായ പ്രമോദ് തോമസ്. കോട്ടയം, സ്വാഗതം. കല്ലറ എന്നാൽ മനുഷ്യ ജീവിതത്തിൻ്റെ യാത്ര അവസാനമാണെന്നാണ് പൊതുവെയുള്ള ഒരു ചിന്ത. എന്നാൽ ആ സ്ഥാനത്ത് പ്രത്യാശയുടെ ഒരു പുതിയ നാമ്പ് വിടർത്തിക്കൊണ്ടാണ് 2000 വർഷങ്ങൾക്ക് മുൻപ് പാലസ്തീനിൽ ഒരു കല്ലറ തുറക്കപ്പെട്ടത്. അത് ആമുഖത്തിൽ ഉറപ്പിച്ചതുപോലെ യേശു ക്രിസ്തുവിൻ്റെ കല്ലറയാണ്. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ മരണത്തിനും പുനരുത്ഥാനത്തിനും ക്രൈസ്തവ ഗോളം ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്? എന്ത് മാറ്റമാണ് ഈ പുനരുത്ഥാനത്തിലൂടെ ലോകത്തിന് അനുഭവിക്കാനായിട്ട് സാധിക്കുക? ശരിയാണ്, ജോൺ സ്റ്റോട്ട് എന്ന് പറയുന്ന മഹാനായ എഴുത്തുകാരൻ്റെ വാക്കുകൾ തന്നെ കടമെടുത്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. നാം എല്ലാവരും ജീവിക്കുകയും മരിക്കുകയും ചെയ്യുമ്പോൾ യേശു ക്രിസ്തു മരിക്കുകയും ജീവിക്കുകയും ചെയ്തു. ഇവിടെയാണ് ഈസ്റ്ററിൻ്റെ പ്രസക്തി, യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ പ്രസക്തി. യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആണിക്കല്ല് എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമില്ലെങ്കിൽ ക്രിസ്ത്യാനിത്വമില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ പ്രമുഖനായിരുന്ന അപ്പോസ്തലനായ പൗലോസ് അക്കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് പുനരുത്ഥാനത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നതാണ്. യേശുക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം എന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ആണിക്കല്ല്, അടിസ്ഥാനം യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ്. യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം സംഭവിച്ചിട്ടില്ലെങ്കിൽ മനുഷ്യരെല്ലാവരും അവരുടെ പാപത്തിൽ തന്നെ തുടരുന്നു. മനുഷ്യൻ്റെ എല്ലാ പ്രതീക്ഷകളും കല്ലറ കൊണ്ട് അവസാനിക്കുന്നു. കല്ലറയ്ക്കപ്പുറത്തേക്ക് മനുഷ്യന് പ്രതീക്ഷ പകരുന്നത് യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണ്. അതുതന്നെയാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതാണ് യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം ഇത്രയേറെ പ്രാധാന്യമായി നാം പരിഗണിക്കുന്നതിൻ്റെ കാരണം. ചുരുക്കത്തിൽ, യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് ക്രൈസ്തവ ഗോളത്തിൻ്റെ അടിത്തറ. ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും മരണം വിസ്മരിക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം മരിച്ചതുകൊണ്ടാണല്ലോ പുനരുത്ഥാനം ചെയ്തത്. എന്താണ് ചരിത്രത്തിൽ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിനുള്ള നിസ്തുല്യത? എന്തൊക്കെ തെളിവുകൾ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് നമുക്ക് ലഭ്യമാണ്? 4 സുവിശേഷങ്ങളിൽ വളരെ വ്യക്തമായിട്ട് ഉണ്ട്. എന്നാൽ 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മറ്റ് ചരിത്രകാരന്മാർ എത്രത്തോളം പ്രാധാന്യത്തോടുകൂടെ, ആധികാരികതയോടുകൂടെ യേശു ക്രിസ്തുവിൻ്റെ ഈ മരണത്തെ രേഖയാക്കിയിട്ടുണ്ട്? യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം എന്നത് വലിയ ചരിത്രത്തിൻ്റെ പിൻബലമുള്ള, തെളിവുകളുള്ള ഒരു ചരിത്ര യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കറിയാം, യഹൂദ ചരിത്രകാരനായിരുന്ന ജോസിഫസ് യേശുവിൻ്റെ സഹോദരനായ യാക്കോബിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ യേശുവിൻ്റെ ക്രൂശീകരണത്തെപ്പറ്റി, യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളത് ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ രചനയായ ആൻറ്റിക്വിറ്റീസിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. മറ്റൊരു പ്രമുഖ ചരിത്രകാരനായിരുന്നു അക്കാലത്തുണ്ടായിരുന്ന റോമൻ ചരിത്രകാരനായിരുന്ന ടാസിറ്റസ്. അദ്ദേഹത്തിൻ്റെ രചനയിലും യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെപ്പറ്റി വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, യഹൂദ താൽമൂദിൽ ഇതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പുറമെ അന്നത്തെ റോമൻ വിശ്വാസ സംഹിതയിലും അവർ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ചരിത്രത്തിൻ്റെ നടുവിൽ ആർക്കും ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത വിധം
വ്യക്തമായി കൃത്യമായി തെളിവുകളുണ്ട് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന്. യേശുക്രിസ്തു തലയോടിടം എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ട് കള്ളന്മാരായ മഹാകുറ്റവാളികളായ രണ്ട് വ്യക്തികളുടെ നടുവിൽ പാപരഹിതനായ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. നമുക്കറിയാം, വിശുദ്ധ ബൈബിളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് സംബന്ധിച്ച് നാല് സുവിശേഷങ്ങളിലും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ചരിത്രത്തിൻ്റെ പിൻബലത്തോടുകൂടെ വളരെ കൃത്യമായ വിവരണങ്ങളോടുകൂടെ തന്നെയാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം എന്നത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലും ചരിത്രപരമായ തെളിവുകളുടെ പിൻബലത്തിലും ആർക്കും ഒരിക്കലും നിഷേധിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നമ്മൾ കേട്ടു യേശുക്രിസ്തുവിൻ്റെ മരണം, അടക്കം, പുനരുത്ഥാനം. ഇതൊരിക്കലും ഐതിഹ്യമല്ല, മറിച്ച് 2000 വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ചരിത്രത്തിൻ്റെ ആധികാരികമായ പിൻബലത്തോടുകൂടെ നയിക്കപ്പെടുന്ന യാഥാർത്ഥ്യം ആണ്. ബൈബിളിൽ യേശുക്രിസ്തുവിൻ്റെ മരണം, അടക്കം, പുനരുത്ഥാനം, ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ സാക്ഷ്യ പരാമർശങ്ങൾ ഉണ്ടോ? അതായത്, യേശുക്രിസ്തു മരിക്കുമ്പോൾ ഉറക്ക നിലവിളിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീയും എന്നെ കൈവിട്ടത് എന്ത്? അതുപോലെ യേശുവിനെ യോസഫിൻ്റെ കല്ലറയിൽ അടക്കം ചെയ്യുന്നു. ഈ സാഹചര്യങ്ങളിലൊക്കെ ആരൊക്കെ യേശുക്രിസ്തുവിനെക്കുറിച്ച് വ്യക്തമായ സാക്ഷ്യങ്ങൾ നൽകിയിട്ടുണ്ട്? തീർച്ചയായിട്ടും യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു വലിയ വിവാദ പരാമർശങ്ങൾ പലയിടങ്ങളിൽ നിന്നും പല കോണുകളിൽ നിന്നും, അല്ലെങ്കിൽ യേശുക്രിസ്തു മരിച്ചിട്ടില്ല, എത്രയോ അങ്ങനെ തെറ്റായ അനേക പരാമർശങ്ങൾ പല കോണുകളിൽ നിന്നും പല കാലഘട്ടങ്ങളിലും. അതെ അതെ, തീർച്ചയായിട്ടും യേശുക്രിസ്തു കാശ്മീരിൽ ഉൾപ്പെടെ അങ്ങനെ പല വിവാദ പരാമർശങ്ങളും നമ്മുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, ബൈബിളിൽ യേശുക്രിസ്തുവിൻ്റെ ആ ക്രൂശീകരണത്തെപ്പറ്റി വളരെ വിശദമായ, വ്യക്തമായ ഒരു നീണ്ട, വളരെ ദീർഘമായ ഒരു വിവരണം നാല് സുവിശേഷങ്ങളിൽ നിന്നുമായി നമുക്ക് ലഭിക്കുന്നുണ്ട്. യേശുക്രിസ്തു വളരെ അതിദാരുണമായിട്ട് അടിയേറ്റു എന്നുള്ളത് പീലാത്തോസിൻ്റെ ഗബദ എന്ന് പറയുന്ന ന്യായാസനത്തിൻ്റെ മുമ്പിൽ യേശുക്രിസ്തു അതിദാരുണമായിട്ട് മർദ്ദനമേൽക്കുകയുണ്ടായി. ആ ശരീരം ആഴത്തിൽ മുറിവേൽക്കപ്പെട്ട രീതിയിൽ അടിയേൽക്കാനിടയായി തുടങ്ങും. ശരീരത്തിലെ മാംസം വലിച്ച് പറിച്ച് എടുക്കത്തക്ക രീതിയിൽ അടിയേറ്റു. അങ്ങനെ അതിദാരുണമായി അടിയേറ്റ യേശുക്രിസ്തുവിനെയാണ് ഭാരമേറിയ കുരിശുമരവും ചുമത്തി തലയോടിട മലമുകളിലേക്ക് നടത്തിയത്. അവിടെയും നമുക്ക് കാണാൻ കഴിയും, വീണും എഴുന്നേറ്റും, വീണും എഴുന്നേറ്റും യേശുക്രിസ്തു വളരെ വേദന സഹിച്ചാണ് ആ തലയോടിട മലമുകളിലെത്തിയത്. അവിടെ ഏറ്റവും ഭയാനകമായ, ഏറ്റവും ദാരുണവും, ഏറ്റവും ദയനീയവുമായ ക്രൂശീകരണമാണ് യേശുക്രിസ്തുവിനെ കാത്തിരുന്നത്. നമുക്കറിയാം, ഈ റോമൻ ശിക്ഷാ നിയമത്തിലെ ഏറ്റവും ദാരുണമായ, ഏറ്റവും ഭയാനകമായ ശിക്ഷാരീതിയാണ് ക്രൂശീകരണം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ അസ്ഥിബന്ധങ്ങൾ വേർപിടിക്കുന്ന രീതിയിൽ, ഏറ്റവും ഭയാനകമായ രീതിയിൽ ഉള്ള ക്രൂശീകരണത്തിന് യേശു വിധേയനായി. കൈകളിക്കപ്പെടുന്ന എല്ലാവരും ഇതേ രീതിയിൽ തന്നെയാണോ കടന്നു പോകുന്നത്? അതെ, തീർച്ചയായിട്ടും. എന്നാൽ യേശുക്രിസ്തുവിനെ കൂടുതൽ അവൻ, നാം വിശുദ്ധ ബൈബിൾ വായിക്കുന്നുണ്ട്, അവനെ പരിഹസിച്ച് തീർന്ന ശേഷം എന്ന് നാം വായിക്കുന്നുണ്ട്. അതുപോലെ അവനെ അടിച്ച്, അവനെ ആഴത്തിൽ മുറിവേൽപ്പിക്കാവുന്ന രീതിയിൽ, അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ അത്രയേറെ വിരൂപമായ രീതിയിൽ, ഒരു മനുഷ്യനല്ല, ഒരു മാംസപിണ്ഡം എന്ന കണക്കെ ക്രൂശിക്കപ്പെടുകയാണ്. കൈകളിലും കാലുകളിലും ആണികൾ അടിക്കപ്പെട്ടവനായിട്ട് ആഴത്തിൽ ആ കുഴിച്ച ആ പാറയിലേക്ക് ഈ കുരിശുമരം എടുത്തെറിയുമ്പോൾ അവൻ്റെ അസ്ഥിബന്ധങ്ങൾ വേർപിടിക്കുന്ന വേദനയാണ്, അസഹനീയമായ, ഒരു മനുഷ്യനും ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത വേദനയാണ് യേശു സഹിച്ചത്. അവിടെ നമുക്കറിയാം, രാവിലെ 9 മണി മുതൽ ഏറ്റവും കുറഞ്ഞത് ഒരു 6 മണിക്കൂറോളം യേശു ക്രിസ്തു, 6 മണിക്കൂറിലധികം ഈ കുരിശിൽ ഭയാനകമായ വേദന അനുഭവിക്കാനിടയായി തുടർന്നു. അവിടെയാണ് നാം മുമ്പേ ഓർത്തതുപോലെ ഏറ്റവും വലിയ നിലവിളിയുടെ ശബ്ദം, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അവിടുന്ന് എന്നെ കൈവിട്ടത് എന്തേ എന്നുള്ള ആ ഏറ്റവും ഭയാനകമായ നിലവിളി ഉയർന്നത്. ആ പീഡാസഹനത്തിൻ്റെ, ആ ക്രൂശീകരണത്തിലെ എല്ലാ വേദനകളും മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയായിരുന്നു എന്ന് നമുക്കറിയാം. നമ്മുടെ പാപമേറ്റെടുത്തുകൊണ്ടാണ് യേശു, പാപരഹിതനായ യേശു ആ ക്രൂശിൽ ഇത്ര ദാരുണമായ വേദനകളിലൂടെ സ്വർഗം അവൻ്റെ മേൽ നരകത്തെ ഇറക്കി വയ്ക്കുന്ന ഏറ്റവും ഭയാനകമായ, നമുക്ക് പറയാൻ കഴിയും സ്വർഗവും നരകവും ഭൂമിയുമെല്ലാം ആ ക്രൂശിൻ്റെ ചുവട്ടിൽ ഒരുമിച്ച് ചേരുകയാണ്.
സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ന്യായവിധി ഇറങ്ങി വരികയാണ്. പാപിയായ മനുഷ്യൻ്റെ മേൽ പതിക്കേണ്ട ന്യായവിധി, നരകത്തിൻ്റെ വേദന യേശു ആ ക്രൂശിൽ അനുഭവിച്ചു തീർക്കുകയാണ്. ഭൂമിക്ക് മധ്യത്തിൽ നിന്നുകൊണ്ട് ആണ് അവൻ ആ വേദന അനുഭവിക്കുന്നത്. അങ്ങനെ ഏറ്റവും ഭയാനകമായ വേദന അനുഭവിച്ച് യേശു ക്രൂശിൽ മരിക്കുകയാണ്. നാം കാണുന്നു യേശു തല ചായ്ച്ച് പിതാവിൻ്റെ കൈകളിലേക്ക് തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ആരും അവൻ്റെ ആത്മാവിനെ പിടിച്ചെടുക്കുകയല്ല, തൻ്റെ ജീവനെ സ്വമനസ്സാൽ പൂർണ്ണ സമ്മതത്തോടും പൂർണ്ണ സന്തോഷത്തോടും കൂടി യേശു നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ യേശു ഏൽപ്പിച്ചു കൊടുത്തതിന് ശേഷം വളരെ വ്യക്തമായിട്ട് യേശു ക്രിസ്തു മരിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് നാല് സുവിശേഷങ്ങളിൽ നമുക്ക് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം യേശു ഏറ്റവും പ്രൊഫഷണലായ ഏറ്റവും വിദഗ്ധന്മാരായ ക്രൂശീകരണത്തിന് നേതൃത്വം നൽകാൻ കഴിയുന്ന ഏറ്റവും വിദഗ്ധരായ ആളുകളാണ് യേശുവിനെ ക്രൂശിച്ചത്. അതിനുശേഷം മറ്റ് യേശുവിനോടൊപ്പം ക്രൂശിച്ചിരുന്ന മറ്റ് രണ്ടുപേരുടെയും കാലൊടിച്ചു അവരുടെ മരണം ഉറപ്പാക്കിയതിന് ശേഷം യേശുവിൻ്റെ അരികിൽ വരികയാണ്. അപ്പോൾ യേശു മരിച്ചു എന്ന് ഉറപ്പായതുകൊണ്ടാണ് യേശുവിൻ്റെ കാലൊടിച്ചില്ല എന്നുള്ള ഒരു വാക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. അതെ, അത് അതൊരു പ്രവചന നിവൃത്തിയാണ്. അവൻ്റെ അസ്ഥികളിലൊന്നും ഒടിഞ്ഞു പോകുകയില്ല എന്നുള്ള പ്രവചന നിവൃത്തി അവിടെ ക്രൂശി ആ സമയത്ത് യേശു മരിച്ചു എന്ന് അവർ ഉറപ്പാക്കിയത് കൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം അവർ ചെയ്യാതിരുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒടിച്ചു തന്നെ. അപ്പോൾ കൃത്യമായ സമയത്ത് യേശു തൻ്റെ പ്രാണനെ വിട്ടു ക്രൂശിൽ മരിച്ചു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. അങ്ങനെ മരിച്ചു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ആണ് ഈ അരിമത്തിയിലെ യോസെഫ് എന്ന് പറയുന്ന ആ പിലാത്തോസിൻ്റെ ഒരു മന്ത്രി പിലാത്തോസിൻ്റെ അരികിൽ ചെന്ന് യേശുവിൻ്റെ ശരീരം വിട്ടു നൽകാനായിട്ട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ പിലാത്തോസ് യോജിക്കുന്ന ഒരു ചോദ്യം പിലാത്തോസ് ആശ്ചര്യപ്പെട്ടു എന്നാണ് നമ്മൾ കാണുന്നത് വിശുദ്ധ ബൈബിളിൽ. യേശു മരിച്ചിട്ട് ഒട്ടുനേരമായോ എന്നുള്ളത് ആ വിവരം ചോദിച്ചറിയുകയാണ്. അപ്പോൾ പിലാത്തോസ് ഉറപ്പാക്കുന്നു, ആദ്യം അവിടെ നിന്ന കാവൽ നിന്ന ഇതിനെ ക്രൂശീകരണത്തിന് നേതൃത്വം നൽകിയ ആളുകൾ ഉറപ്പാക്കുന്നു, രണ്ട് പിലാത്തോസ് ഉറപ്പാക്കുന്നു. അങ്ങനെ ഉറപ്പാക്കിയ ശേഷമാണ് പിലാത്തോസ് എന്ത് ചെയ്യുന്നത്, യേശുവിൻ്റെ ശരീരം യോസെഫിന് വിട്ടുകൊടുക്കാൻ. ഇനി അവിടെ യേശു അങ്ങനെ മരിച്ചില്ലെന്നും യേശുവിന് അവിടെ ക്രൂശിൽ ഒരു ബോധക്ഷയമാണ് ഉണ്ടായതെന്നും പഠിപ്പിക്കുന്ന ആളുകളുണ്ട്, കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി ബോധക്ഷയമാണ് ഉണ്ടായത് എന്ന് പഠിപ്പിക്കുന്ന ആളുകളാണെങ്കിൽ പോലും നമുക്കറിയാം യേശുവിനെ അടക്കം ചെയ്യുകയാണ്. അടുത്തതായിട്ട് യോസെഫും നിക്കോദിമോസും ചേർന്ന് യേശുവിനെ അടക്കം ചെയ്യുകയാണ്. അവിടെ ഏകദേശം 75 pounds വരുന്ന ഭാരം വരുന്ന തുണി ചുറ്റി അതിനുള്ളിൽ സുഗന്ധവർഗമിട്ട് വളരെ കൃത്യമായിട്ട് ചുറ്റി കെട്ടി ഒരു ശരീരത്തെ ആ കല്ലറയിൽ കൊണ്ട് അടക്കുകയാണ്. അവിടെ 3 days ആ കല്ലറയിൽ ഇരുന്നു എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു പ്രാണൻ്റെ തുടിപ്പെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഇത്രയേറെ വസ്ത്രം ചുറ്റി കെട്ടി കഴിയുമ്പോൾ ഈ സുഗന്ധവർഗം ഇട്ട് കഴിയുമ്പോൾ ഒരു സംശയവുമില്ല ആ പ്രാണൻ ഉള്ളിൽ നിന്ന് വിട്ടുപോകും. എന്നാൽ നമുക്ക് അങ്ങനെയൊന്നും കരുതേണ്ട ആവശ്യമില്ല. ക്രൂശിൽ വെച്ച് യേശു തൻ്റെ ജീവനെ വിട്ടുകൊടുത്തു സ്വമേധയായിട്ട്. നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യേശു തൻ്റെ ജീവനെ വിട്ടുകൊടുത്തു എന്നുള്ളത് വളരെ സംശയരഹിതമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. പലയകർ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും അവരെക്കാളെല്ലാം അധികം പീഡന യേശു അനുഭവിച്ചു എന്ന് വേണം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാൻ. തീർച്ചയായിട്ടും അതിന് രണ്ട് കാരണങ്ങളുണ്ട്. നമുക്ക് കാണാൻ കഴിയും യേശുവിനെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ ആ പടയാളികൾ ഉപദ്രവിക്കാനിടയായിത്തീർന്നു. പൊതുവെ അത്രയും കാരണം യേശുവിനെ കുറിച്ച് അവർക്ക് ചെയ്യാൻ കഴിയാവുന്ന പരമാവധി കാര്യങ്ങൾ, കാരണം ഒരു സഹാനുഭൂതിയും ഉണ്ടായില്ല. കാരണം ഇതെല്ലാം വിശുദ്ധ ബൈബിളിലെ പ്രവചന നിവൃത്തിയാണ്. സഹതാപം തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല. ആശ്വസിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല. അവർക്ക് ചെയ്യാൻ കഴിയാവുന്ന പരമാവധി കാര്യങ്ങൾ നമുക്കിങ്ങനെ പറയാൻ കഴിയും. ആ ക്രൂശിൽ കിടന്ന മറ്റ് രണ്ട് ആളുകളെയും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയും, എന്നാൽ യേശുവിനെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയില്ല. അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ്, ആകൃതി കണ്ടാൽ മനുഷ്യനല്ല എന്ന് തോന്നുമാറ്, അവൻ അത്യന്തം വിരൂപനായിട്ട് തീർക്കപ്പെട്ടു. അവനെ ചെയ്യാവുന്ന അവനെ ശാരീരികമായിട്ട് ചെയ്യാവുന്ന മുഴുവൻ പീഡനമുറകളും, കാരണം അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇവൻ ദൈവമാണെന്ന് അവകാശപ്പെടുന്നവനാണ്. ഇവൻ എന്തെങ്കിലും രീതിയിൽ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുമോ,
എന്നവർ നോക്കിക്കൊണ്ടിരുന്നു. അവർക്ക് ദൈവമാണെന്ന് അവകാശപ്പെടുന്ന ഒരുവനെ ഒരിക്കലും യഹൂദന് സഹിക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് അവർക്ക് ചെയ്യാവുന്ന പരമാവധി പീഡന മുറകൾക്ക്, ക്രൂരമായ മർദ്ദനത്തിന് യേശുവിനെ വിധേയനാക്കി തീർത്തു. മാത്രമല്ല, അതിനൊടുവിൽ മറ്റെല്ലാ ശിക്ഷാവിധികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യേശുവിൻ്റെ മരണത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, അവനനുഭവിച്ച ശാരീരികമായ വേദനകളല്ല, അതൊക്കെ ഒരു പരിധിയും പരിമിതിയുമുള്ളതാണ്. മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതിനെല്ലാം പരിമിതികളുണ്ട്. എന്നാൽ യാതൊരു പരിമിതിയുമില്ലാതെ മനുഷ്യൻ അനുഭവിക്കേണ്ട നരകത്തിൻ്റെ തീയ സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവം അവൻ്റെ മേലെ ഇറക്കി വെച്ചു. ന്യായവിധിയുടെ ഓളങ്ങളിലൂടെ യേശു കടന്നുപോയി. അതുകൊണ്ടാണ് ദേശത്ത് ആ നട്ടുച്ച സമയത്ത് ഇരുട്ടുണ്ടായി എന്ന് നമ്മൾ കാണുന്നത്. ആ ഇരുട്ടിൻ്റെ മണിക്കൂറിൽ സൂര്യൻ പോലും തൻ്റെ സൃഷ്ടാവ് ന്യായവിധിയുടെ ഓളങ്ങളിലേക്ക് ഇറങ്ങിപ്പോകുന്നത് കണ്ടു നിൽക്കാൻ കഴിയാതെ കണ്ണുകളടച്ച നിമിഷത്തിൽ എൻ്റെയും നിങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും നരകത്തിൻ്റെ ശിക്ഷ പിതാവായ ദൈവം തൻ്റെ പുത്രൻ്റെ മേൽ ചുമത്തി. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അവിടുന്ന് എന്നെ കൈവിട്ടതെന്തേ എന്ന് ഉറക്ക നിലവിളിക്കുകയാണ്. പിതാവിൽ നിന്ന് വേർപെട്ടു പോയി നരകത്തിൻ്റെ ആഴങ്ങളിലേക്ക്, പാതാളത്തിൻ്റെ അടിത്തട്ടിലേക്ക്, നരക യാതനകളുടെ ഓളങ്ങളിലേക്ക് യേശു ക്രിസ്തു ഇറങ്ങിപ്പോവുകയാണ്. ഇതെന്തൊരു ഭയാനകമായ ദൃശ്യം! നമ്മെ സ്നേഹിച്ചിട്ടാണ് ഇതെന്ന് ഓർക്കുമ്പോൾ എങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയും അവനെ? നാം ഇപ്പോൾ കേട്ടതുപോലെ ചരിത്രം കണ്ട ഏറ്റവും നീചമായ ഒരു മരണം. ക്രൂശന്മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായിട്ട് തീർന്നു. പിതാവിനാൽ പോലും കൈവിടപ്പെട്ടവനായി, സൂര്യൻ പോലും കണ്ണ് അടച്ച് അന്ധകാരം ലോകത്തിൽ വിതറത്തക്കവണ്ണം ദൈവത്തിൻ്റെ കോപാഗ്നിയിൽ ഈ പുത്രൻ വെന്തരിഞ്ഞു. ഇതെല്ലാം എൻ്റെയും നിങ്ങളുടെയും പാപത്തിനു വേണ്ടിയായിരുന്നു, അതിൻ്റെ പരിഹാരത്തിനു വേണ്ടിയാണ് എന്നിപ്പോൾ ചർച്ചയിൽ നാം കേൾക്കുകയുണ്ടായല്ലോ. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ചരിത്രം ആ മരണം കൊണ്ട് അവസാനിക്കുന്നില്ല. ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ ഏത് മഹാന്റെ ചരിത്രം എടുത്താലും മരണം കൊണ്ട് അവരുടെ ചരിത്രത്തിന് വിരാമം കുറിക്കപ്പെടുകയാണ്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ചരിത്രം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയപ്പോൾ വീണ്ടും രണ്ടോ മൂന്നോ താളുകൾ കൂടെ വേണ്ടി വന്നു. കാരണം മരണത്തെ വെന്ന് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അതിനെയാണ് പുനരുത്ഥാനം എന്ന് പറയുന്നത്. എന്താണ് യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ പ്രത്യേകത? അന്നത്തെ ഏറ്റവും പ്രബലമായ സാമ്രാജ്യമായ റോമൻ സാമ്രാജ്യം ആ കല്ലറയ്ക്കൽ മുദ്ര വച്ച് ആ രീതിയിൽ ഒരിക്കലും യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കരുത്, അല്ലെങ്കിൽ ആ ശരീരം കല്ലറയിൽ നിന്ന് വെളിയിൽ പോകല്ല, ആ ഒരു തീരുമാനത്തോടുകൂടിയാണ് അവർ ആ പ്രവൃത്തി ചെയ്യുന്നത്. എങ്ങനെ അതിനെയെല്ലാം ഭേദിച്ച് ആ മുദ്രയെ പൊട്ടിച്ച് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു? എന്താണ് അതിൻ്റെ നിസ്തുല്യത? നാം ഓർത്തതുപോലെ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം ഒരു യാഥാർത്ഥ്യമായിരിക്കുന്നത് പോലെ തന്നെ ചരിത്രത്തിൻ്റെ പിൻബലമുള്ള ഒരു യാഥാർത്ഥ്യമാണ് യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം എന്ന് പറയുന്നത്. പുരാതന യഹൂദ ചരിത്ര രേഖകളിൽ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് വ്യക്തമായ സാക്ഷ്യമുണ്ട്. നാം നേരത്തെ ഓർത്തതുപോലെ ജോസിഫസ് ഉൾപ്പെടെ, ടാസിറ്റസ് ഉൾപ്പെടെ യഹൂദ റോമൻ ചരിത്രകാരന്മാരുടെ ചരിത്ര പരാമർശങ്ങളിൽ യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെപ്പറ്റിയും സാക്ഷ്യ പത്രം ഉണ്ട്. മാത്രമല്ല, വില്യം ലെയ്ൻ ക്രെഗ് എന്ന പ്രമുഖനായ ചരിത്രകാരൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം ചരിത്രകാരന്മാർ ചരിത്ര പഠനത്തിന് ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഗവേഷണത്തിൽ, അവർ അനേക പതിറ്റാണ്ടുകളെടുത്ത ഗവേഷണത്തിൽ, യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം എന്നത് ചരിത്രപരമായ സാക്ഷ്യമുള്ള, ചരിത്രപരമായി തെളിയിക്കപ്പെട്ട ഒരു ചരിത്ര വസ്തുതയെ ഏതെല്ലാം അളവുകോളുകൾ വെച്ച് തെളിയിക്കാനായിട്ട് കഴിയുമോ, ഏതെല്ലാം മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് തെളിയിക്കാനായിട്ട് കഴിയുമോ, അതെല്ലാ മാനദണ്ഡങ്ങളും പരിശോധിച്ചതിന് ശേഷം അവർ എഴുതി വെച്ചു യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം എന്ന് പറയുന്നത് ചരിത്രപരമായിട്ട് തെളിയിക്കപ്പെട്ട യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ്. മാത്രമല്ല, ഒഴിഞ്ഞ കല്ലറ എന്നതാണ് യേശു ക്രിസ്തുവിൻ്റെ ശൂന്യമാക്കപ്പെട്ട കല്ലറ അഥവാ തുറക്കപ്പെട്ട കല്ലറ എന്ന് നാം വിശേഷിപ്പിക്കുന്ന. ഇന്നും പാലസ്തീൻ്റെ നടുവിൽ യെരുശലേമിൽ ആ കല്ലറ നമുക്ക് കാണാൻ കഴിയും. ആ കല്ലറയാണ് യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ഏറ്റവും മനോഹരമായ സാക്ഷ്യം എന്ന് പറയുന്നത്. നാം ഓർത്തതുപോലെ ഈ ഒഴിഞ്ഞ കല്ലറയെപ്പറ്റി അനേക വിവാദ പരാമർശങ്ങളുണ്ടായിട്ടുണ്ട്. യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയതാണ് എന്ന് ആ കാലത്ത് ഉണ്ടായിരുന്ന യഹൂദന്മാർ
പറഞ്ഞ് ഹൂദ മത നേതാക്കന്മാർ പറഞ്ഞു വരുത്തിയതായിട്ട് നാം കാണുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാകും, അവരും വിശ്വസിച്ചിരുന്നു യേശുവിൻ്റെ ശരീരം ഇല്ല, ആ കല്ലറയിലില്ല, ആ കല്ലറ ഒഴിഞ്ഞു കിടക്കുന്നതാണ് എന്ന് അവരും അംഗീകരിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. യേശുവിൻ്റെ ശരീരമില്ല ആ കല്ലറയിൽ എന്നുള്ള കാര്യം അവർ അംഗീകരിക്കാനായിട്ട് തയ്യാറായി. മാത്രമല്ല നമുക്കറിയാം അന്നത്തെ റോമൻ യഹൂദ സംവിധാനങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് യേശുവിൻ്റെ ശരീരം ഈ പാവപ്പെട്ട ശിഷ്യന്മാർ എവിടെയെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോയി അടക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ യേശുവിനെ വിശ്വസിച്ചിരുന്ന ആരെങ്കിലും ഈ ശരീരവുമായി പോയിരുന്നെങ്കിൽ, ഒരു സംശയവും വേണ്ട, ഈ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് ആ ശരീരം എവിടെയാണെങ്കിലും അവർക്ക് കണ്ടെത്താനായിട്ട് കഴിയുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യം, അവരും പറയുന്നു കല്ലറ ഒഴിഞ്ഞു കിടക്കുകയാണ്, അവരും അംഗീകരിക്കുന്നു കല്ലറ ഒഴിഞ്ഞു കിടക്കണം. ഇതാ യേശുവിൻ്റെ ശിഷ്യന്മാർ ആ ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നിവർ പറയുമ്പോൾ അവരും പറയുന്നു കല്ലറ തുറന്നു കിടക്കുന്നു, കല്ലറ ശൂന്യമായി കിടക്കുന്നു. ഇത് തന്നെയാണ് ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ സാക്ഷ്യം. യേശുവിൻ്റെ ശത്രുക്കളായിരുന്ന, യേശുവിനെ ആരാണോ ക്രൂശിക്കാൻ വിധിച്ചത് അവർ തന്നെ പറഞ്ഞ സാക്ഷ്യമാണ് ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ സാക്ഷ്യം. കല്ലറ ഒഴിഞ്ഞു കിടക്കുകയാണ്, യേശു അവിടെ ഇല്ല. നമ്മൾ മുമ്പേ ഓർത്തതുപോലെ എന്തെല്ലാം സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഭദ്രമാക്കപ്പെട്ട ഒരു കല്ലറയാണ്. റോമ ഗവൺമെൻറ്റിൻ്റെ ഇമ്പീരിയൽ മുദ്ര ആ കല്ലറയിൽ പതിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ കല്ലറ തുറക്കണമെങ്കിൽ ഇനി റോമ ഗവൺമെൻറ്റിൻ്റെ അനുവാദം വേണം എന്നുള്ളതാണ്. ഇത് റോമൻ ഗവൺമെൻറ് ആ റോമൻ സംവിധാനത്തിൻ്റെ അധികാരത്തിൻ്റെ കീഴിലാണ് ഈ കല്ലറയെന്നാണ് ആ ഇമ്പീരിയൽ മുദ്രയിലൂടെ വെളിപ്പെടുത്തുന്നത്. രണ്ടാമതായി, അവർക്കാകാവുന്നിടത്തോളം സൈനിക നിരയുടെ കാവൽ ആ കല്ലറയ്ക്ക് ചുറ്റുമുണ്ടായിരുന്നു. ആകാവുന്നിടത്തോളം അവന്ന് ഉറപ്പാക്കാൻ കഴിയാവുന്ന ഏറ്റവും വലിയ സൈനിക ശക്തി ഉപയോഗിച്ച് അടയ്ക്കപ്പെട്ട സൂക്ഷിക്കപ്പെട്ട ഒരു കല്ലറ. ആ കല്ലറയിൽ നിന്നും ഈ പേടിച്ച് വിറച്ചു നിൽക്കുന്ന വിരലിലണാവുന്ന യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് ഒരിക്കലും ആ ശരീരം കടത്തിക്കൊണ്ട് പോകാനായിട്ട് കഴിയത്തില്ല, ഇത്ര വലിയ സംവിധാനത്തിൻ്റെ പിന്നിൽ. അതുകൊണ്ട് നമുക്ക് സംശയരഹിതമായിട്ട് ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് കഴിയും. പിതാവായ ദൈവം മരണപാശങ്ങളെ അറുത്തു കളഞ്ഞിട്ട്, മരണത്തിൻ്റെ ശക്തിയെ തോൽപ്പിച്ച് കളഞ്ഞിട്ട് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും, മരണം അവനെ പിടിച്ചു വെക്കാനായിട്ട് നോക്കിയിട്ടുണ്ട് ആ കല്ലറയ്ക്കുള്ളിൽ. എന്നാൽ മരണത്തിന് അവനെ പിടിച്ചു വെക്കുക അസാധ്യമായിരുന്നു. യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന്, ലോകരക്ഷിതാവാണെന്ന് അസന്നിഗ്ധമായി തെളിയിച്ചുകൊണ്ട് യേശു ക്രിസ്തു മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റു. ഇതിന് ചരിത്രപരമായ പിൻബലമുണ്ട്, വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്ന അസന്നിഗ്ധമായ തെളിവുകളുണ്ട്. യേശുവിൻ്റെ ശത്രുക്കൾ യേശുവിനെ ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തവർ തന്നെ വിളിച്ചു പറയുന്നു, ഇതാ കല്ലറ ഒഴിഞ്ഞു കിടക്കുന്നു, ഇതാ കല്ലറ തുറന്നു കിടക്കുന്നു. പാലസ്തീനിലെ ആ തുറന്ന കല്ലറ ഇന്നും ലോകത്തോട് ഒരു വലിയ സാക്ഷ്യം വിളിച്ചു പറയുന്നു, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ശത്രുക്കൾ പോലും യേശു ക്രിസ്തുവിൻ്റെ ആ ഒഴിഞ്ഞ കല്ലറയെക്കുറിച്ച് സാക്ഷ്യം പറയുകയുണ്ടായി. യേശു ക്രിസ്തുവിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഏറ്റവും ആധികാരികമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ബൈബിളിന് യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് എന്ത് തെളിവുകളാണ് നൽകാനായിട്ടുള്ളത്? നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് ചരിത്രപരമായിട്ട് യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിനുള്ള പിൻബലം നാം ചിന്തിക്കുകയുണ്ടായി. അതോടൊപ്പം യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ് യേശു ക്രിസ്തു തന്നെയാണ്. തീർച്ചയായും, കാരണം യേശു ക്രിസ്തു മരിക്കുന്നതിന് മുമ്പ്, താൻ ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ്, താൻ എപ്പോഴൊക്കെ ക്രൂശീകരണത്തെപ്പറ്റി, തൻ്റെ ക്രൂശീകരണത്തെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ യേശു ക്രിസ്തു തൻ്റെ പുനരുത്ഥാനത്തെപ്പറ്റിയും പറഞ്ഞിട്ടുണ്ട്. താൻ ക്രൂശിക്കപ്പെടും, തന്നെ താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെടും, താൻ മരിക്കും, താൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് വ്യക്തമായി യേശു ക്രിസ്തു പല ഒരു തൻ്റെ ശിഷ്യഗണത്തോട് ഓർമ്മിപ്പിക്കുകയുണ്ടായി. ആ പറഞ്ഞതുപോലെ തന്നെ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം നമുക്കറിയാം ആദ്യം മഗ്ദലക്കാരത്തി മറിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മുമ്പിൽ യേശു ക്രിസ്തു തൻ്റെ ശരീരത്തോടുകൂടെ പ്രത്യക്ഷനാകുകയാണ്. അതിനുശേഷം തൻ്റെ ശിഷ്യന്മാരുടെ അരികിലേക്ക് വരികയാണ്. അന്ന് ആ കൂട്ടത്തിൽ ഇല്ലാതിരുന്ന ഒരു ശിഷ്യൻ, തോമസ് എന്ന് പറയുന്ന ശിഷ്യൻ, യേശു ക്രിസ്തുവിനെ കണ്ടിട്ട് മാത്രമേ താൻ വിശ്വസിക്കൂ എന്ന് പറഞ്ഞ ശിഷ്യൻ, അവൻ്റെ അരികിലേക്ക്, അവൻ ഉൾപ്പെടെയുള്ള ശിഷ്യ സമൂഹത്തിൻ്റെ അരികിലേക്ക് വീണ്ടും പ്രത്യക്ഷനാകുകയാണ്. നമുക്കറിയാം തോമസ് പറഞ്ഞതുപോലെ, തോമസ് പറഞ്ഞു അവൻ്റെ കയ്യിലെ ആ ആണിപ്പാടുകൾ എനിക്ക് കാണണം, അവൻ്റെ വിലാവിൽ എനിക്ക് കൈയിടണം. യേശു പറഞ്ഞു, തോമസ് നീ ഇങ്ങോട്ട് കൈനീട്ടി എൻ്റെ ഈ കയ്യിലെ ഈ ആണിപ്പാടുകൾ കാണുക, എൻ്റെ വിലാവിൽ നീ കൈയിടുക. ഒരു വളരെ സജീവമായി ഏറ്റവും അടുത്ത് നിന്ന് തോമസിനോട് സംസാരിക്കുകയാണ്. അവിടെയാണ് തോമസിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു മറുപടി നമുക്ക് കാണാൻ കഴിയും, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവയും. വളരെ വ്യക്തമായി തോമസ്
അതിനോട് പ്രതികരിക്കും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ശിഷ്യലേഖനം കാണാനായിട്ട് കഴിഞ്ഞു. അടുത്ത 40 ദിവസത്തിനുള്ളിൽ 12 പ്രാവശ്യത്തിലധികം 500-ലധികം ആളുകൾക്ക് യേശു പ്രത്യക്ഷനായി. അവരെല്ലാം യേശുവിനെ കാണാനായിട്ട് കഴിഞ്ഞു. അതൊരു വലിയ സാക്ഷ്യമാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം എന്ന് പറയുന്ന ഒന്നാമത്തെ സാക്ഷ്യം യേശു ക്രിസ്തു താൻ തന്നെ നൽകിയ സാക്ഷ്യം. രണ്ടാമതായി നാം കാണുന്നു യേശുവിൻ്റെ കല്ലറ, തുറക്കപ്പെട്ട കല്ലറയിൻ്റെ അരികിൽ വന്ന് ദൂതന്മാർ നൽകുന്ന ഒരു സാക്ഷ്യമുണ്ട്. നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ എന്തിനാണ് അന്വേഷിക്കുന്നതെന്ന് ദൂതന്മാർ ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും, രണ്ടാമതായി ദൂതന്മാർ വിളിച്ചു പറയുന്നു യേശു അവിടെയില്ല, യേശു പുനരുത്ഥാനം ചെയ്തിട്ട്. ഒന്ന് യേശുവിൻ്റെ സാക്ഷ്യം, രണ്ട് ദൂതന്മാരുടെ സാക്ഷ്യം, മൂന്ന് നാം ഓർത്തതുപോലെ ഒഴിഞ്ഞ കല്ലറയുടെ സാക്ഷ്യം. തുറക്കപ്പെട്ട കല്ലറ നാം മുമ്പേ ഓർത്തതുപോലെ നമ്മോട് ശക്തമായി വിളിച്ചു പറയുന്നു അവനിവിടെയില്ല, ആ കല്ലറ ശൂന്യമായി കിടക്കുകയാണ്. ആ ശൂന്യമായി കിടക്കുന്ന കല്ലറ നമ്മോട് പറയുന്നു അവനിവിടെയില്ല. നാലാമതായി നാല് സുവിശേഷ രചയിതാക്കളുടെ സാക്ഷ്യം. സുവിശേഷങ്ങൾ എഴുതപ്പെട്ട നാല് സുവിശേഷങ്ങൾ എഴുതപ്പെട്ട നാല് രചയിതാക്കളും യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്തു എന്നുള്ള കാര്യം അസന്നിഗ്ധമായിട്ട് വെളിപ്പെടുത്തുന്നു, യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെ വ്യക്തമാക്കുന്നു. അടുത്തതായി വീണ്ടും കാണാൻ കഴിയും അപ്പോസ്തലന്മാരുടെ സാക്ഷ്യം. യേശുക്രിസ്തുവിനെ നേരിട്ട് കണ്ട് യേശുക്രിസ്തുവിനോട് കൂടെ നിന്ന അപ്പോസ്തലന്മാർ അവർ വിളിച്ചു പറയുന്നു. പത്രോസ്ലിഹ പറയുന്നു, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെപ്പറ്റി പറയുന്നത് കേവലം നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. കേവലം ഒരു കെട്ടുകഥയുടെ അടിസ്ഥാനത്തിലല്ല അവർ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നത്. അപ്പോസ്തലന്മാർ പറയുന്നു, ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികളാണ്. ഇതാണ് അപ്പോസ്തലന്മാരുടെ സാക്ഷ്യം എന്ന് പറയുന്നത്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം വരെ, ഈ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട സമയത്ത് ശിഷ്യന്മാരൊക്കെ ഭയന്ന് എല്ലാവരും യേശുവിനെ വിട്ടുപോയി. മാത്രമല്ല അവരവിടെ അടച്ചിട്ട മുറിയിൽ കഴിയുകയായിരുന്നു. അവരുടെ നടുവിൽ നിന്നുകൊണ്ടാണ് യേശു നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞത്. അതിനുശേഷമുള്ള ഇവരുടെ പ്രതികരണം, അവർ ഏതാളുകളെയാണോ ഭയപ്പെട്ടു നിന്നത് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് അപ്പോസ്തലനായ പത്രോസ് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ചു കൊന്ന യേശുവിനെ ദൈവം ക്രിസ്തുവാക്കി, രക്ഷിതാവാക്കി, ദൈവമാക്കി, തലയാക്കി, ശിരസാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട്, അവനാണ് ഏക രക്ഷിതാവ് എന്നുള്ളത് വളരെ ശക്തമായിട്ട് വിളിച്ചു പറയാനിടയായിത്തീർന്നു. ഈ ധൈര്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശു ക്രിസ്തു പുനരുത്ഥാനം ചെയ്ത് ഒരുവനെ കണ്ടില്ലെങ്കിൽ ഇവർക്ക് എവിടെ നിന്നാണ് ഈ ധൈര്യം ഉണ്ടാകുക? ഇവർ ധൈര്യത്തോടെ നിന്നു. മാത്രമല്ല, നമുക്കറിയാം ഈ ക്രിസ്തു ശിഷ്യന്മാരായിരുന്നവർ, യേശു ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരായിരുന്നവർ എല്ലാവരും തന്നെ നമുക്കറിയാം രക്തസാക്ഷികളായി തീരാനായിട്ടിടയായി. യോഹന്നാൻ ഒഴികെ ബാക്കി എല്ലാവർക്കും രക്തസാക്ഷിത്വം അനുഭവിക്കാനിടയായിത്തരുന്നു. കാരണം എന്ത്? എന്തുകൊണ്ട് അവർ രക്തസാക്ഷികളായി? അവർ നേരിട്ട് കണ്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഒരു കെട്ടുകഥയുടെ പിന്നാലെ അവർ പോകത്തില്ലായിരുന്നു. അവർ നേരിട്ട് കണ്ടതുകൊണ്ട്, അവർ മുഖാമുഖം കണ്ടതുകൊണ്ട്. നമുക്കറിയാം പത്രോസ്ലിഹായെ പറ്റി, അദ്ദേഹം ശിരസ് യേശുവിൻ്റെ പാദങ്ങളെ ചുംബിച്ചുകൊണ്ട് തലകീഴായിട്ട് ക്രൂശിക്കപ്പെടാനായിട്ടാണ് ഏൽപ്പിച്ചു കൊടുത്തത്. അത്ര ധൈര്യത്തോടെ ഇവരൊക്കെ ക്രൂശിക്കപ്പെടാൻ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് യേശുവിൻ്റെ പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിനെ, അവൻ്റെ മഹിമ അവർക്ക് കാണാനിടയായി തീർന്നു എന്നുള്ളത്. മാത്രമല്ല, ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ ക്രിസ്തീയ വിശ്വാസം കേവലം വിരലെണ്ണാവുന്ന ചിലരിലൂടെ ആരംഭിച്ച ഒരു വിശ്വാസം ലോകത്തിൻ്റെ അനേക കോണുകളിലേക്ക്, ലോകത്തിൻ്റെ മുഴുവൻ പ്രദേശങ്ങളിലേക്കും കടന്നിയാണ് ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ ക്രിസ്തീയ വിശ്വാസത്തിന് കാരണമായി തീർന്നത് യേശു ക്രിസ്തു പുനരുത്ഥാനം ചെയ്തതുകൊണ്ടാണ്. ഈ വിശ്വാസം ഇന്ന് ലോകം മുഴുവൻ വ്യാപരിക്കുകയും ഇന്ന് ലോകത്തെ കീഴ്മേൽ മറിക്കുകയും ലോകത്തെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നതിൻ്റെ കാരണം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, യേശു ക്രിസ്തു പുനരുത്ഥാനം ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. മാത്രമല്ല, ഒടുവിലായി ഒരു കാരണം കൂടെ വീണ്ടും പറയാം. ഇനി അനേക കാരണങ്ങൾ നിർത്താൻ കഴിയും, സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഒരു കാരണം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ നമുക്ക് കഴിയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവിൻ്റെ ഈ ക്രൂശീകരണത്തിന് ശേഷം, യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം, നമ്മൾ മുമ്പേ ഓർത്തതുപോലെ അനേകം നമുക്കറിയാം ശിഷ്യന്മാരെല്ലാവരും രക്തസാക്ഷികൾ. എന്നാൽ അതിനുശേഷം എത്രയോ ലക്ഷം രക്തസാക്ഷികൾ ഇവരെല്ലാവരും അവരുടെ ജീവനും അവരുടെ രക്തവും യേശുവിന് വേണ്ടി ഊറ്റിക്കൊടുക്കുന്നതിൻ്റെ കാരണം, മരിച്ച് മൺമറഞ്ഞു പോയ ഒരുവനായിരുന്നെങ്കിൽ, മരിച്ച് അസ്തമിച്ചു പോയ ഒരുവനായിരുന്നെങ്കിൽ ഒരിക്കലും അതിൻ്റെ പിന്നാലെ അവർ പോകത്തില്ലായിരുന്നു. നമുക്കറിയാം ഗ്രഹാംസ് ചെയിൻസും അദ്ദേഹത്തിൻ്റെ രണ്ട് പിഞ്ചോമനകളും എന്തിനാണ് അവർ ആ ഒറീസയിലെ ഒരു ഗ്രാമത്തിൽ
കരിഞ്ഞ ചാമ്പലായിത്തീർന്നത്, ആ അവർക്ക് അവരെ പ്രചോദിപ്പിച്ച, ഇന്നും ആയിരങ്ങളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും ആവേശകരമായ ഘടകം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, ജീവിക്കുന്ന ഒരു ക്രിസ്തു, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും എന്ന് പറഞ്ഞ ക്രിസ്തു, അവനാണ് ആവേശം, അവനാണ് പ്രചോദനം, ആ ക്രിസ്തുവാണ് മുന്നോട്ട് നയിക്കുന്നത്. ഇതാണ് പുനരുത്ഥാനത്തിൻ്റെ ബൈബിൾ നൽകുന്ന ഏറ്റവും മനോഹരമായ തെളിവ്. ഇതുതന്നെയാണ് സുവിശേഷവും. അതുതന്നെയാണ് സുവിശേഷത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നതും. കാരണം ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു, ആ യേശു ക്രിസ്തുവാണ് സുവിശേഷം എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നതും, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നതും, യേശു ക്രിസ്തു നാം പ്രാരംഭത്തിൽ ഓർത്തതുപോലെ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ മനുഷ്യൻ ഇന്നും അവരുടെ പാപങ്ങളിലിരിക്കുക, മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്തി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം. മാത്രമല്ല യേശു ക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലി പിതാവായ ദൈവം സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ തെളിവാണ് യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം എന്ന് പറയുന്നത്. യാതൊരു സംശയത്തിനും വകയില്ലാതെ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആധികാരികതയോടെ പറയാനായിട്ട് സാധിക്കും, യേശു ക്രിസ്തു ഇന്നും ഉയർത്ത് ജീവിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു മരണം, അടക്കപ്പെടൽ, പുനരുത്ഥാനം, അതിന് ഈ 21-ാം നൂറ്റാണ്ടിൽ എന്ത് സ്വാധീനമാണ് ഉള്ളത്? നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേര് തന്നെ പ്രത്യാശയുടെ പുനരുത്ഥാനം എന്നായിരുന്നല്ലോ. എന്ത് പ്രത്യാശയാണ് ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന എനിക്കും താങ്കൾക്കും അതുപോലെ നമ്മുടെ പ്രേക്ഷകർക്കും ഈ മരണവും അടക്കപ്പെടലും പുനരുത്ഥാനവും നൽകുന്നത്? തീർച്ചയായും വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണിത്. തുറക്കപ്പെട്ട കല്ലറ നമുക്ക് നൽകുന്ന പ്രത്യാശ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയുന്നതല്ല. അതിനപ്പുറത്തേക്ക് വലിയൊരു പ്രത്യാശയുടെ സന്ദേശമാണ് പുനരുത്ഥാനവും തുറക്കപ്പെട്ട കല്ലറയും നൽകുന്നത്. മരണത്തിന് അപ്പുറത്തേക്ക് നീളുന്ന മനോഹരമായ പ്രത്യാശ, കല്ലറ കൊണ്ട് കാര്യങ്ങളൊന്നും അവസാനിക്കത്തില്ലെന്ന് ഈ പുനരുത്ഥാനം നമ്മോട് വിളിച്ചു പറയുന്നു. ചരിത്രത്തിൻ്റെ നടുവിൽ യേശു ക്രിസ്തുവിൻ്റെ മനോഹരമായ ഒരവകാശ വാദം, അവകാശ പ്രഖ്യാപനം നമുക്ക് കാണാൻ കഴിയും. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നാം പ്രാരംഭത്തിൽ ഓർത്തതുപോലെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്. പാപത്തിൻ്റെ ശമ്പളം മരണം എന്നുള്ള ദൈവിക നീതിയുടെ അടിസ്ഥാനത്തിൽ സകല മനുഷ്യരും ഒരുപോലെ പാപികളായിരിക്കുന്നത് കൊണ്ട് പാപപ്രശ്നത്തിനുള്ള ഏക പരിഹാരം എന്ന് പറയുന്നത് പാപരഹിതനായ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം, ക്രൂശുമരണം, യാഗമരണം, മറ്റൊന്നല്ലാതെ മറ്റൊരു പരിഹാരവും ഇല്ലാതിരിക്കെ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസങ്ങളൊന്നും കൂടാതെ സകല മാനവ വർഗത്തിൻ്റെയും പാപ പരിഹാരത്തിന് വേണ്ടി പാപരഹിതനായ ക്രിസ്തു കാൽവറിയിലെ ക്രൂശിൽ ക്രൂശിക്കപ്പെട്ടു. അവൻ മരിച്ച് അടക്കപ്പെട്ടു. എന്നാൽ മരണത്തെ തോൽപ്പിച്ചുകൊണ്ട്, മരണപാതാളങ്ങളെ പരാജയപ്പെടുത്തിക്കൊണ്ട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. പുനരുത്ഥാനം ചെയ്ത ക്രിസ്തു ആ പത്മോസിൻ്റെ ഏകാന്തതയിൽ തൻ്റെ വത്സല ശിഷ്യനായ യോഹന്നാൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവൻ മരിച്ചവനെ പോലെ യേശു ക്രിസ്തുവിൻ്റെ മുമ്പാകെ വീണപ്പോൾ തൻ്റെ വലങ്കരം നീട്ടി യോഹന്നാനെ തൊട്ട് യേശു ക്രിസ്തു പറഞ്ഞു, ഭയപ്പെടേണ്ട യോഹന്നാനെ, ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഈസ്റ്റർ നൽകുന്ന, യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം നൽകുന്ന ഏറ്റവും മനോഹരമായ പ്രത്യാശ എന്നത് നിങ്ങൾക്കും മരണത്തിനപ്പുറത്തേക്ക് നീളുന്ന ജീവിതത്തിൽ ഒരു പ്രത്യാശയ്ക്ക് വകയുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം മരണാനന്തര ജീവിതം ഒരു യാഥാർത്ഥ്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നാം മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരിക തന്നെ ചെയ്യും. മരണത്തിൻ്റെ സമയം നിശ്ചയമല്ല, എന്നാൽ മരണം നിശ്ചയമായ യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. അടുത്ത വിലാപഭവനം എവിടെയാണ് എന്ന് നമുക്കറിയില്ല. അടുത്ത മൊബൈൽ മോർച്ചറിയുടെ ശാന്തതയിൽ ഉറങ്ങുന്നത് ആരാണ് എന്ന് നമുക്കറിയില്ല. എന്നാൽ മരണം നിശ്ചയമാണ്. എന്നാൽ മരണാനന്തരം ഒരു നിത്യതയുണ്ട്. ആ നിത്യതയിൽ ഒന്നുകിൽ സ്വർഗം, ഒന്നുകിൽ നരകം. നമ്മെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്നതിന് വേണ്ടിയാണ് യേശു ക്രിസ്തു കാൽവറിയുടെ ക്രൂശിൽ മുമ്പേ നാം ഓർത്തതുപോലെ നരക ശിക്ഷ, നരക വേദന, നരകപാതാളങ്ങൾ ക്രൂശിന്മേൽ അനുഭവിച്ചത്. എന്നാൽ മരണം കൊണ്ട് അവൻ അവസാനിച്ചില്ല. മരണത്തെ തോൽപ്പിച്ച് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഇന്ന് യേശു ക്രിസ്തുവിൽ അഭയം ചൊല്ലി എത്തുന്ന ഏതൊരു പാപിക്കും ആത്മരക്ഷ അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്നു. യേശു ക്രിസ്തുവിനോട് വളരെ ലളിതമായി, കർത്താവായ യേശുവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അങ്ങ് ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു,
അങ്ങ് എനിക്ക് വേണ്ടി മരിച്ച് എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ലളിതമായൊരു പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് യേശുവിനെ സ്വന്തമാക്കാൻ കഴിയും, മരണത്തിൽ നിന്ന് ഒഴിവു നേടാൻ കഴിയും. അതല്ല ഈ നല്ല രക്ഷിതാവിനെ വേണ്ടെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വേണ്ടി മരിച്ചവനെ, നിങ്ങൾക്ക് വേണ്ടി അരിമത്തിയിലെ യോസെഫിൻ്റെ കല്ലറയിൽ അടക്കപ്പെട്ടവനെ, നിങ്ങൾക്ക് വേണ്ടി മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റവനെ വേണ്ട എന്ന് വെച്ചാൽ പിന്നെ ഒരു ന്യായവിധി മാത്രമായിരിക്കും. യേശു വീണ്ടും വരും, യാതൊരു സംശയവും വേണ്ടാത്ത കാര്യം. യേശുക്രിസ്തുവിൻ്റെ മരണം, യേശുക്രിസ്തുവിൻ്റെ അടക്കം, യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ സംശയം വേണ്ട, യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവും ഒരു യാഥാർത്ഥ്യമാണ്. യേശുക്രിസ്തു വേഗത്തിൽ മടങ്ങി വരിക തന്നെ ചെയ്യും. അവൻ ന്യായവിധിക്കുന്ന ആ നാളിൽ, ആ ഭയാനകമായ ന്യായവിധിയിലേക്ക് അകപ്പെടാതെ ഇപ്പോൾ ഈ നല്ല ദിവസത്തിൽ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സന്ദേശം മുഴങ്ങുന്ന, ഒഴിഞ്ഞ കലറിയുടെ സാക്ഷ്യം പറയുന്ന ഈ ഈസ്റ്റർ ദിവസങ്ങളിൽ യേശുവിനായിട്ട് നിങ്ങളുടെ ഹൃദയം തുറന്നു കൊടുക്കുക, അവനോട് നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുക. ഒരു ഏറ്റവും വ്യക്തമായ ഒരു യാഥാർത്ഥ്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങൾക്ക് സത്യത്തെ ക്രൂശിക്കാൻ കഴിയും, നിങ്ങൾക്ക് സത്യത്തെ അടക്കം ചെയ്യാൻ കഴിയും, എന്നാൽ സത്യം മൂന്നാം നാൾ എല്ലാ മരണത്തിൻ്റെ കെട്ടുകളെയും പൊട്ടിച്ച് ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. യേശുക്രിസ്തു മാത്രമാണ് സത്യം. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ സത്യം. യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു സത്യമില്ല. ആ സത്യനാഥനെ, ജീവൻ്റെ രക്ഷിതാവായി സ്വീകരിച്ച അനുഗ്രഹപൂർണമായ ആ തുറക്കപ്പെട്ട കലറിയുടെ സന്തോഷം ഈ ഈസ്റ്റർ ദിവസത്തിൽ അനുഭവിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥന. അതിനായി ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ. പ്രിയമുള്ളവരെ, മനുഷ്യജീവിതത്തിൽ അത്ഭുതം ജനിപ്പിക്കുന്ന വസ്തുതയാണ് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം. നാം മുമ്പ് കേട്ടല്ലോ, യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാണ്. യേശുക്രിസ്തുവിന് ആരംഭം ഇല്ല എന്നുള്ളത് പോലെ തന്നെ അവിടുത്തേക്ക് ഒരിക്കലും അന്ത്യവും ഇല്ല. അവിടുന്ന് എന്നേക്കും വാഴുന്ന നിത്യദൈവം ആണ്. യേശുക്രിസ്തുവിൻ്റെ വളരെ പ്രശസ്തമായ ഒരു അവകാശവാദം, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു, അതൊരിക്കലും പൊള്ളയായ ഒരു അവകാശവാദം അല്ല. മറിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ലോകത്തിന് വെളിപ്പെട്ടിട്ട് നമ്മെ അത് കാണിക്കുകയാണ് യേശുക്രിസ്തു പുനരുത്ഥാനം ആണെന്നുള്ളത്. യേശുക്രിസ്തുവിൻ്റെ ഈ പുനരുത്ഥാനം നമുക്ക് നൽകുന്ന വലിയ പ്രത്യാശ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആരും മരണം കൊണ്ട് അവസാനിക്കുകയില്ല, അവർക്ക് പുനരുത്ഥാനമുണ്ട്, ഒരു നിത്യജീവൻ ഉണ്ട്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയ പ്രേക്ഷകർക്ക് യേശുക്രിസ്തുവിൽ നിത്യജീവൻ ലഭിക്കുവാൻ, നിത്യത യേശുക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിൽ വാഴുവാൻ ഇടയായിത്തീരട്ടെയെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, അതിന് മുഖാന്തരങ്ങളെ ദൈവം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ചർച്ചയിൽ പങ്കെടുത്ത തങ്ങൾക്കും നന്ദി അറിയിക്കുന്നു.